നമസ്കാരം. നമ്മുടെ രാജ്യം ഈ കൊറോണ വ്യാപനം തടയാനുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ലോക്ഡൌൺ ആണ്, നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്, അതുപോലെ തന്നെ നടപടികളുണ്ട്, പ്രതിരോധ സംവിധാനങ്ങൾ, ആരോഗ്യ സംവിധാനങ്ങളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ കേരള സർക്കാരും നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ആരോഗ്യവകുപ്പും അതുപോലെ മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ കൃത്യമായ ഏകോപനവും ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം പറയാതെ വയ്യ. പറയുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നും, പക്ഷേ ഇതൊരു കുറ്റപ്പെടുത്തലല്ല, ഇത് ഒരു കാര്യം പറച്ചിൽ മാത്രമാണ്, കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ PR വർക്കിനും ഈ കൊറോണ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായുള്ള പത്രസമ്മേളനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടികൾ, അതിനൊക്കെ എത്ര രൂപ ചെലവഴിക്കുന്നു എന്നുള്ളത് നമുക്കൊന്നറിയേണ്ടേ? നമ്മൾ നല്ല കാര്യങ്ങൾക്കായിട്ട്, അതായത് നിയന്ത്രണ പ്രതിരോധ സംവിധാനങ്ങൾക്കായിട്ടൊക്കെ എത്ര രൂപ വേണമെങ്കിലും ചെലവഴിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. ചികിത്സയും മറ്റു കാര്യങ്ങളും ഒക്കെ സൗജന്യമാണല്ലോ, നമുക്കറിയാം. പക്ഷേ ഈ PR വർക്കിനും ഈ വാർത്താ സമ്മേളനം നടത്തുന്നതിനും അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും അത് ഒരു പബ്ലിസിറ്റി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിനുമൊക്കെ ഒരുപാട് പണം മുടക്കുന്നുണ്ട്. എല്ലാ ചാനലുകളിലും സ്പോൺസേർഡ് പ്രോഗ്രാമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ ചെല്ലുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അത് ആ ചിത്രങ്ങൾ സഹിതമുള്ള ഒരു ലിങ്കാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അത് സ്പോൺസേർഡ് എന്ന് പറഞ്ഞാൽ പണം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ അതിനൊക്കെ എത്ര രൂപ ചെലവഴിക്കുന്നു? ഇപ്പം രാജ്യവും അതുപോലെ തന്നെ സംസ്ഥാനവും ഒക്കെ പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ധൂർത്ത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്പോൺസേർഡ് അതുപോലെ തന്നെ ഹെലികോപ്റ്റർ, ഇന്നിപ്പോൾ ഹെലികോപ്റ്ററിന് വാടക അഡ്വാൻസ് ആയിട്ട് 1.5 കോടി രൂപ കൊടുത്തു. ഈ 1.5 കോടി രൂപ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇതൊക്കെ നോക്കിയും കണ്ടും ചെയ്യാൻ ഇവിടെ ഒരു ധനവകുപ്പോ പൊതുഭരണ വകുപ്പോ ഉണ്ട്, പക്ഷേ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന ഒരു വ്യാപകമായ പരാതിയും വിമർശനവും ഉയരുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, ഇതൊരു കുറ്റപ്പെടുത്തലായി ദയവായി കാണരുത്. 12 അംഗങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനുള്ള വാർത്തകളും വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൊടുക്കാനായിട്ട് മാത്രം ഇരിക്കുന്നത്. അവരുടെ ശമ്പളം ഏതാണ്ട് 80 ലക്ഷത്തിലധികമാണ്. അതുപോലെ 5.5 ലക്ഷം രൂപയാണ് ലൈവ് സ്ട്രീമിംഗ്, മുഖ്യമന്ത്രിയുടെ പരിപാടികളും മറ്റു കാര്യങ്ങളും ഇതിന്റെ വിശദീകരണങ്ങളുമൊക്കെ ലൈവ് സ്ട്രീമിംഗ് തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാനായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഉപയോഗിക്കുന്നത്. വെബ്സൈറ്റ്, സോഷ്യൽ മീഡിയ ഈ പരിപാടികൾക്കായിട്ട് 1.10 കോടി രൂപയാണ് ചെലവഴിക്കുന്നത്. അതായത് ഇത്രയും കോടികളും ഇത്രയും ലക്ഷങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഒരു പബ്ലിസിറ്റി, ഒരു PR വർക്ക് നടത്തേണ്ട ആവശ്യമുണ്ടോ? ജനങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്താ സമ്മേളനത്തിലൂടെയും അതുപോലെ തന്നെ വിവിധ വെബ്സൈറ്റുകളിലൂടെയും ഒക്കെ നൽകിയാൽ പോരെ? ഈ PR വർക്കിനായി 3 കോടി രൂപ ഇത്രയും പേരെ വെച്ചുകൊണ്ട് നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചെറിയ സംശയം മാത്രമാണ്. അത് ഏതായാലും പൊതുഭരണ വകുപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ധനവകുപ്പോ ഒക്കെ ഈ കാര്യം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇത് ഒരു രാജ്യം ഒന്നടങ്കം ഒരു പ്രശ്നത്തെ നേരിടുമ്പോൾ നമുക്ക് തീർച്ചയായും സാമ്പത്തികമായുള്ള ഒരു ചെറിയ അപര്യാപ്തത നമുക്ക് വരും. അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിച്ചാൽ നന്നായിരിക്കും. PR വർക്കിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഇത്രയും പണം ചെലവഴിക്കുന്നത് അതിനെ ഒരു അത് ആവശ്യമുണ്ടോ, ഒരു ധൂർത്തിന്റെ ആവശ്യം ഈ അവസ്ഥയിലുണ്ടോ എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. അല്ലാതെ വേറൊന്നും വേണ്ട. ഇത് കുറ്റപ്പെടുത്തലല്ല. തീർച്ചയായും നല്ല കാര്യങ്ങൾക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തീർത്തും അഭിനന്ദനാർഹം തന്നെ. അത് നല്ല കാര്യങ്ങൾ തന്നെ അങ്ങനെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം അങ്ങോട്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിലും ഈ അനാവശ്യമായ ധൂർത്തിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചു പോവുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.